Hi my dear friends, welcome to our YouTube channel Tips 2.0. കടകളിൽ നിന്ന് മേടിക്കുന്ന പ്രതിമകൾ വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ നമുക്ക് വീട്ടിൽ തന്നെ നിർമ്മിക്കാം. അതും ഫ്ലാഷ് ഓഫ് വെച്ചാണ് നമ്മൾ ഇത് നിർമ്മിക്കാൻ പോകുന്നത്. അതിന്റെ വീഡിയോകളിലേക്ക് നമുക്ക് പോകാം. നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇപ്പോൾ ഞങ്ങൾ ഈ വിടുന്ന വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ഹായ് ഫ്രണ്ട്സ്, അപ്പൊ ഇതാണ് നമ്മളെ മെറ്റൽ ഉണ്ടാക്കാൻ പോണ മെറ്റൽ. നമുക്ക് ഇഷ്ടമുള്ള മോഡലുള്ള മെറ്റൽ എടുക്കാം. പക്ഷെ ഇത് ബ്ലാക്ക് മെറ്റലാണ്, ഗണപതിയാണ് ഇത്. അപ്പൊ ഇതിങ്ങനെ പ്ലാസ്റ്റർ വാക്സ് വെച്ച് ഉയരം കൂട്ടിച്ചാണ് എടുക്കാം. നമ്മുടെ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ്. അത് ഓരോ നമ്മൾ എടുക്കണ മോഡലിന്റെ മെറ്റൽ അനുസരിച്ച് ചെയ്യാം. പിന്നെ അത് ഉയരം കിട്ടിയെന്ന് വെച്ചാൽ ഉയരം ഒന്നും കൂടി കൂടുതലാണ് ബെറ്റർ. അപ്പൊ ഒന്നുകൂടി തിക്നെസ് കിട്ടുമല്ലോ. അപ്പൊ എടുക്കുമ്പോൾ ഒന്നും കൂടി ഈസി ആയിട്ട് കിട്ടും. പിന്നെ ഇതിന് മാറി വയ്ക്കാൻ പോകുന്നത് ഇപ്പൊ ഗ്ലൂഗണിന്റെ സ്റ്റിക്കാണ്. നമ്മള് ഏത് മാർക്കറ്റിലും ലോക്കലായിട്ടുള്ള റേഞ്ചിൽ കിട്ടുന്നതാണ്, ലോ ക്ലാസ് റേഞ്ചിൽ കിട്ടുന്ന ഒരു സാധനമാണ് ഗ്ലൂഗണിന്റെ സ്റ്റിക്ക്. അപ്പൊ അത് ഒരു 10-200 രൂപയ്ക്ക് വലിയ ഗ്ലൂഗണിന്റെ സ്റ്റിക്ക് മേടിച്ചിട്ട് അത് ഉരുക്കാണ്. അത് ഉരുക്കിയിട്ട് ഇതിനെ മേലെ വയ്ക്കുകയാണ് നമ്മള്. അപ്പൊ അതിനെ ഉരുക്കാൻ പോവാണ്. അപ്പൊ ഉരുക്കണേക്ക് പോവാം. അപ്പൊ ഇതാണ് ഗൈസ് നമ്മള് ഗ്ലൂഗണിന്റെ ഇത് ഉരുക്കിക്കൊണ്ട് കാണുന്നത്. നല്ല ആവണം ഇത് ഉരുക്കണതിന് മുന്നേ. എല്ലാരും മാസ്ക് ഇങ്ങനെ ധരിക്കണം, പിന്നെ ഗ്ലൗസും ധരിക്കണം. ഗ്ലൗസ് ഉരുക്കുമ്പോൾ മാത്രം ഗ്ലൗസ് ധരിച്ചാൽ മതി, മറ്റേ പിന്നെ പ്രശ്നമില്ല. ഫ്രണ്ട്സ്, ഞാൻ മാസ്കും ഗ്ലൗസൊക്കെ ഇട്ടിട്ടുണ്ട്. പിന്നെ കൂടെ ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് ഒന്നും കൂടി ഒരു തുണിയും കൂടി പിടിക്കുന്നത് നല്ലതാണ്. അത്ര ചൂട് ഇതാണ്. ആവി പോണത് തന്നെ കണ്ടങ്ങ് മനസ്സിലായി, തിളച്ചിങ്ങനെ നിൽക്കുകയാണ്. അപ്പൊ ഗ്യാസ് ഒന്നും വല്ലതും നോക്കി കൊടുക്കാം. അത് ഉടക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കണം, എല്ലാ ഭാഗത്തും ആവും നല്ല ശ്രദ്ധിക്കണം. ഇല്ലേ ഒന്ന് ഉണങ്ങിയിട്ട് പിന്നെ വീണ്ടും എടുക്കണം. ഒഴിക്കുക, നല്ല ഒരിക്കൽ എല്ലാവരും നിർബന്ധമായിട്ട് മാസ്ക് ധരിക്കണം. മാസ്ക് ധരിക്കാൻ ഒരിക്കലും ഇത് ചെയ്യരുത് കേട്ടോ. വളരെ നിങ്ങൾക്ക് ഇത് ഒഴിച്ചതൊന്ന് വേറിട്ട് എടുക്കണം. സൈഡിൽ നിന്ന് തുടങ്ങുക, നടുക്കുന്നൊക്കെ തുടങ്ങിയാല് ചിലപ്പോൾ ചീന്തിട്ട് പോരും. അപ്പൊ നമ്മൾ സൈഡിൽ നിന്ന് ഇങ്ങനെ മെല്ലനെ മെല്ലനെ വെച്ചാൽ എടുക്കുക, സൂക്ഷിച്ച് എടുക്കണം. ഒരു ഭാഗം ഇങ്ങനെ വേറെടുത്ത് എടുക്കുകയാണെങ്കിൽ പിന്നെ ഇപ്പുറത്തെ ഭാഗവും അതേമാതിരി ഇതിങ്ങനെ പോരും. പറ്റ നെയ്സാണെങ്കിൽ ഇതിങ്ങനെ പിച്ച് പിച്ച് പോരും. അത്യാവശ്യം കട്ടിയിൽ ഒഴിക്കണം, നല്ലതിൽ കിട്ടും. ഇത് ഈ ഗ്ലൂഗൺ ഉപയോഗിച്ച് ഇങ്ങനെ ചെയ്യുമ്പം ഈ ഇതിൻ്റെ അടയാളങ്ങളൊക്കെ ആഭരണങ്ങൾ ഒക്കെ നല്ലതിൽ ഇങ്ങനെ അച്ചടിച്ചാൽ നല്ലതിൽ വന്ന് കിട്ടും. ഇങ്ങനെ വലിച്ച് മെല്ലെ മെല്ലെ നല്ല ടൈറ്റായിട്ട് പിടിക്കും. മെല്ലെ മെല്ലെ വലിക്കുക, പെട്ടെന്ന് വലിച്ചാൽ ധൃതി വിട്ട് ചെയ്താൽ ചീന്തി പോവും. ചില ഭാഗങ്ങളൊക്കെ വളരെ നൈസായിട്ടാവും ഇത് നമ്മള് ഗ്ലൂഗൺ ഒഴിച്ച് വന്നിട്ടുണ്ടാവുക. അപ്പൊ വളരെ ശ്രദ്ധിച്ച് എടുക്കാൻ നോക്കുക. ഇപ്പൊ ഇവിടെ ഈ കൈയിന്റെ ഈ ഭാഗം വേറെടുത്തെടുക്കണം. അപ്പൊ ഈ ജോയിന്റ് കണ്ടോ, ഇതിങ്ങനെ കൂട്ടി മുട്ടി പോയി. അപ്പൊ അറുത്ത് കൊടുക്ക്, അറുത്ത് കൊടുത്താലേ നമ്മൾ അടുത്ത് എടുക്കാൻ കഴിയുള്ളൂ. എന്നിട്ട് കഷ്ണോട് പോകുന്ന കിട്ടുള്ളൂ. അപ്പൊ അത് അറുത്തെടുക്കണം. ഒന്നുകൂടി മൂർച്ചുള്ള കത്തിലെടുത്തും കിട്ടും. കൈ നല്ല ശ്രദ്ധിക്കണം, കൈമിക്കൊക്കെ പാളി, കൈമിക്ക് ഒന്ന് വരരുത്. ശ്രദ്ധിച്ച് ചെയ്യുക. ഇതൊക്കെ എക്സ്ട്രാ വന്ന പീസുകളാണ്, ഇതൊക്കെ അപ്പൊ ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കണം. ഈ പുറത്തേക്ക് ഇങ്ങനെ എന്തൊക്കെ ഉണ്ടാവുള്ളൂ. അതൊക്കെ നമ്മൾ പകുതി വരെ പൊളിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ നിന്ന് എടുക്കാണ് ഒന്നും കൂടി സേഫ്റ്റി. ഈ പൂവിന്റെ ഈ ഡെക്കറേഷനൊക്കെ ഒന്ന് വിണ്ടു പോകാതക്കാണേ, മെല്ലനെ നല്ല സൂക്ഷിച്ചെടുക്കണം. പീസുകളൊന്നും മുറിഞ്ഞു പോകരുത്. പിന്നെ കെതിയാണ് ജോയിന്റ് ചെയ്യാനേ, മെല്ലനെ എടുത്താൽ മതി. ഫ്രണ്ട്സ്, അപ്പൊ നമ്മള് ഒരു എടുത്തിട്ടുണ്ട് കണ്ടോ, ഒരു പ്രശ്നം വന്നിട്ടില്ല മെറ്റലിന്. അതാണ് നമ്മളിപ്പോ എടുത്ത സംഭവം, അതേമാതിരി പതിരിപ്പ് കിട്ടിയാണ്. അപ്പൊ നമുക്ക് ഈ പൂവിന്റെ ഇത് വേണ്ട. അപ്പൊ ഞങ്ങൾ ഉദ്ദേശിക്കുന്ന ഈ കിരീടത്തിന്റെ ഈ കൈയിൻ്റെതും പിന്നെ ഈ തലേന്റെ ഇവിടുന്ന് അങ്ങോട്ട് മേപ്പോട്ടുള്ള ഭാഗം കട്ട് ചെയ്ത് കൊടുക്കാം. കട്ട് ചെയ്യുമ്പം ഇത്തിരി കയറ്റി കട്ട് ചെയ്തു, കാരണം ഇവിടെ ഇത് കൈയിന്റെ അത് ചെറിയൊരു ഇതാണ്. അപ്പൊ ഇത്ര കയറ്റി ഇപ്പോ ഒരു പൂവ് ഡിസ്റ്റൻസ് വെച്ച് കട്ട് ചെയ്യാണ് ബെറ്റർ. ഒന്ന് ഈ ഭാഗം ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കാം. ഇപ്പൊ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. അപ്പൊ അതാണ് കാണാം. അതിന്റെ ഈ വേസ്റ്റ് ഭാഗം നമുക്കൊന്ന് റിമൂവ് ചെയ്യാം.
നല്ലതാണ്. കൈ എപ്പോഴും ശ്രദ്ധിക്കണം, വെറുതെ വിട്ടുകാർ ചെയ്യണ്ട, കൈക്ക് നല്ല പണി കിട്ടും. നല്ല കട്ടി ഉണ്ട് കേട്ടോ, കട്ടിയില ലാസ്റ്റ് ആ ഭാഗമൊക്കെ വന്ന് ഒലിച്ച് കഴിഞ്ഞിട്ട് ആയിട്ടുണ്ട്. നല്ല കട്ടിയിൽ വന്ന് ഇതായിട്ടുണ്ട്. അപ്പൊ മുറിച്ചെടുക്കാൻ റിസ്ക്. മുറിച്ചെടുത്ത് ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്. ഇനി അത് നമുക്ക് അടുത്ത ഘട്ടം ഇനി നമുക്ക് ഇത് ഉണ്ടാക്കലാണ്, പ്ലാസ്റ്റർ വാർസ് ഒഴിച്ച് ഇത് എടുക്കലാണ്. അപ്പൊ ഇതിന്റെ ആ രൂപം തയ്യാറായിട്ടുണ്ടെങ്കിൽ ഇതിന്റെ മേലാണ്, ഇതിന്റെ ഉള്ളിലാണ് നമ്മൾ പ്ലാസ്റ്റർ വാർസ് ഒഴിക്കാൻ പോണത്. അപ്പൊ അത് ഒഴിക്കുമ്പോൾ ഇവിടെ എന്തെങ്കിലും പ്ലാസ്റ്റർ വാർസ് വെച്ച് അതിനകത്ത് ഒന്നിവിടെ ഉയരം ഇതാക്കി കൊടുക്കണം നല്ലതാണ്. ഇതിന്റെ ഉൾവശത്തേക്ക് ആ കൊത്ത് കണ്ടില്ല, അത്രയും ക്ലിയർലി ആ ഉള്ളിലെ അതൊക്കെ നോക്കിയാണ്ട്, അത് ഗണപതിന്റെ ഇതും ഒക്കെ അത് അതേ ഇതിന്റെ അതേ കിരീടം കണ്ടോ, ആ കിരീടത്തിന്റെ അതേ ഷേപ്പ് തന്നെ ഒക്കെ നല്ല ക്ലിയർ തന്നെ അതേ ഇത് തന്നെ ഇത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ആ ഉള്ളത്തത് റെഡി ആവണ അനുസരിച്ചാണ് പുറമേത്ത് എന്തെങ്കിലും കിട്ടുക. അപ്പൊ ഞാൻ ക്ലാസ് ഓഫ് ഹാൻസ് കളിക്കാം. അപ്പൊ നമുക്ക് ഒരു പ്ലാസ്റ്റർ വാർസ് കലക്കലിലേക്കാണ്. അപ്പൊ ഇത്തിരി വെള്ളം എടുത്തണം ഈ ബക്കറ്റില്, അത്യാവശ്യം കട്ടി കലക്കുക. അപ്പൊ അത്യാവശ്യം ഒരു രൂപ എടുത്തെടുത്തിട്ടുണ്ട്. അപ്പൊ തീരെ കട്ടിയില്ല, കണ്ടില്ല വെള്ളം ഇത്തിരി തോനെയാണ് നമ്മൾ എടുത്തത്. അതുകൊണ്ടാണ് ആ കട്ടിയായ ഇത് കിട്ടാത്തത്. അപ്പൊ നമ്മള് ഇത്തിരി തോനെ ഇത് ആഡ് ചെയ്യാം. ഇത് പ്ലാസ്റ്റർ വാർസ് കൂടിയാഴ്ച കുഴപ്പമില്ല. പ്ലാസ്റ്റർ വയർസ് ഉണ്ടാവും. കലക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ഈ കുമ്പള കണ്ടില്ലേ, ഇതിലിങ്ങനെ കാണാം ഈ കുഞ്ഞു കുഞ്ഞു കുമ്പളകള് അങ്ങനെ കാണുമ്പോൾ ഈ അക്കത്തൊക്കെ കണ്ടില്ലേ, അതൊരിക്കലും വരരുത്. അതിങ്ങനെ ഇല്ലാതെ അതുവരെ കലക്കണം. പിന്നെ അടിയിൽ കട്ടകട്ട കേട്ടോ, ഈ കട്ടകട്ട ഇതിങ്ങനെ ഉണ്ടാവരുത്. അത് നല്ലതിൽ കലക്കി കലക്കി കിട്ടണം. കുമ്പള ഉണ്ടായാൽ ഉണ്ടാക്കുന്ന ഷേപ്പിന്റെ ആഭരണങ്ങളോ അല്ലെങ്കിൽ മുഖത്തിന്റെ ആ ഭാഗത്തൊക്കെ ഇങ്ങനെ ഓട്ടോട്ടായിട്ട് വരും. ആ കുമ്പള പിന്നെ എയർ ബബിൾസ് ഒരിക്കലും ഉണ്ടാവരുത്. നല്ലതിൽ ഫിനിഷിങ് ചെയ്യാം. അപ്പൊ കലക്കി നല്ലതിലെടുക്കണം, ഒരു കുഴമ്പ് രൂപത്തില്. ഫ്രണ്ട്സ് ഇത് നമ്മൾ കലക്കി വെച്ചിട്ടുണ്ട്, നല്ല അടിപൊളി കുഴമ്പ് രൂപത്തിൽ കണ്ട കുമ്പളൊന്നുമില്ലാതെ നല്ലതിൽ കിട്ടിയിട്ടുണ്ട്. നല്ലതിൽ കുഴമ്പ് തുടങ്ങിയതിലേക്ക് ഇങ്ങനെ മെല്ലനെ ഇങ്ങനെ ആക്കി കൊടുക്കണം. നല്ലതിൽ വരണം, അത്യാവശ്യം കട്ടി കുറവാണെങ്കിൽ ഇതിങ്ങനെ പുറമേക്ക് കുന്തി വന്നാളും. ഉണ്ടാവരുത്, നല്ലതിൽ ആക്കി എടുക്കണം. വേവേ ആക്കണത് വേവേ കട്ടി ആയി പോട്ടോ, വേവേ ആക്കി ആക്കി എടുക്കണം. വേവേ ചെയ്യണം, നല്ല ഒരു വൃത്തി കിട്ടുള്ളൂ. അപ്പൊ ഞാൻ അടുത്തത് ഒരിലോ പ്ലാസ്റ്റർ വാർസ് തന്നെ ഉണ്ട്. ഇന്നലെ അതെങ്കിലും വേണം ചെയ്യണമെങ്കിൽ അത്യാവശ്യം പ്ലാസ്റ്റർ വാർസ് എടുത്ത് ചെയ്യണം. നല്ല എല്ലാ ഭാഗത്തേക്കും നല്ല ഇറങ്ങണം. ഇറങ്ങാഞ്ഞാൽ അതൊക്കെ ഇങ്ങനെ വെവ്വേറായിട്ട് കണ്ടുകൊണ്ട് നിൽക്കും. നല്ലതിലിങ്ങനെ എല്ലാ ഭാഗത്തേക്കും നല്ലതിൽ ഇറക്കി ചെയ്യാം. ലാസ്റ്റ് പിന്നെ നമുക്ക് ആവശ്യമില്ലാത്ത ഭാഗത്ത് നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാം. നല്ലതിൽ ഇറങ്ങണം, ഉള്ളിൽ ആവാത്ത ഭാഗങ്ങളൊന്നും ഉണ്ടാവരുത് കേട്ടോ. പിന്നെ ഇത് പറ്റ നൈസായിട്ടുള്ള പ്രതിമകളൊക്കെ ആണ് ഉണ്ടാക്കണ വെച്ചാല് ഇതിന്റെ ഇടയിൽ ഇങ്ങനെ ചാക്കിന്റെ ഉള്ളിച്ചാക്കിന്റെ അത് വെച്ചു കൊടുത്താൽ മതി. കൈ കൊണ്ടൊക്കെ നല്ലതാക്കണം, നല്ലത് ഗ്യാപ്പ് വരും. നമ്മളത് തേച്ചൊക്കെ കഴിഞ്ഞിട്ടുണ്ട്, ഒരു 15 മിനിറ്റ് എങ്കിലും മിനിമം ഇതിന് വെയിറ്റ് ചെയ്യണം. വെയിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞങ്ങളിത് 15 മിനിറ്റ് വെയിറ്റ് കഴിഞ്ഞിട്ട് ഒരു ചൂട് തൊട്ടൊക്കെ ഒരു ചൂട് ഇങ്ങനെ ഉണ്ടാവും. അത് കാ മണിക്കൂർ ആയതിനു ശേഷമാണ് നമ്മളിത് എടുക്കുന്നത്. ഒരു ചൂട് ഇങ്ങനെ വരും. അപ്പൊ അതിലുമ്പോൾ ആദ്യം തന്നെ ഈ ഓട്ടകൾ കണ്ടോ, ഈ ഓട്ടേന്റെ അടുത്തേക്ക് അത് നമ്മള് ഗ്ലൂ ഗണ്ണ കൊണ്ട് ഉണ്ടാക്കിയ അതുണ്ടല്ലോ ആ ഒരു മോഡല്, അത് നല്ലതിൽ നൊന്തി കൊടുക്കുക. അല്ല ഞാൻ അതിന്റെ ഇടയിൽ പൊട്ടിയിട്ട് ഈ ചെറിയ ഭാഗങ്ങളൊക്കെ പൊട്ടി പോകാൻ സാധ്യതയുണ്ട്. എടുക്കുമ്പോൾ തന്നെ ഡേഞ്ചർ ആണ്, ചിലപ്പോൾ ചില ഭാഗങ്ങളൊക്കെ പൊട്ടിപ്പോവും. പിന്നെ നമ്മൾ ജോയിന്റ് ചെയ്ത് കൊടുക്കാം. അതിപ്പോ ഈ ഭാഗം മെല്ലെ നടത്തിയെടുക്കാം. ചെറിയൊരു തുമ്പ് പൊട്ടിപ്പോയിന് എല്ലാം ശ്രദ്ധിച്ചെടുക്കണം. അപ്പൊ മെല്ലെ എടുക്കണം, സ്പീഡിലെടുത്താൽ എല്ലാം കൂടി ഇത് അടിപൊളിയാവും. പിന്നെ ഫസ്റ്റ് തൊട്ട് ഇനി ചെയ്യേണ്ടി വരും.
മെല്ലനെ എടുക്കുക, മെല്ലനെ ചെയ്യുക. ഭാഗം എടുത്തിട്ടുണ്ടെങ്കിൽ ബാക്ക് ഭാഗത്താണ് ഒലിച്ചിറങ്ങിയതിൻ്റെയും ഒക്കെ ഇതിപ്പോൾ ഈസി ആയിട്ട് ഇങ്ങനെ മെല്ലനെ മെല്ലനെ എടുക്കുക, സൂക്ഷിക്കണം. ആ ഭാഗം ഓട്ടയൊക്കെ നല്ലതിലാക്കി കൊടുത്തുകൊണ്ടാണ് ഇപ്പോൾ ഇത്ര ഇതിൽ കിഴുത്തിറങ്ങിൽ ഇതിൽ നല്ലതിൽ കിട്ടിയത്. ഓട്ട എപ്പോഴും ആക്കണം, അല്ല എടുക്കുമ്പോൾ റിസ്ക്കാണ്, കിട്ടാനൊക്കെ പ്രയാസമാണ്. അപ്പോൾ മോൾഡിനൊന്നും പറ്റിയില്ല, കണ്ടില്ല മോൾ പ്രതിമയ്ക്കൊന്നും പറ്റിയില്ല. നല്ല അതിൽ തന്നെ എപ്പോഴും നിൽക്കണ്ട്, നല്ല അതിൽ നിൽക്കും. ഇതേമാതിരി നമുക്ക് എത്ര അത്യാവശ്യം ഒരു അഞ്ചാറെണ്ണം വരെങ്കിലും മാക്സിമം ഇതിൽ ഉണ്ടാക്കാം. പിന്നെ വീണ്ടും ഇതേമാതിരി ഒന്നുകൂടി ഒരുക്കി. ഇതാണിപ്പോൾ നമ്മൾ ഫുൾ ഇതിപ്പോൾ സൈഡൊക്കെ ഒന്ന് വൃത്തിയാക്കി, ഫിനിഷിംഗ് വർക്കൊക്കെ കഴിഞ്ഞാണ് ഇനി നമുക്ക് പെയിൻറ് അടിക്കാം. ഓക്കെ, അപ്പോൾ ഫ്രണ്ട്സ് ഇത് നമ്മൾ ഇപ്പോൾ അടിക്കാടുത്ത ഫാബ്രിക് കളറാണ്. നമ്മൾ ഒറ്റ കളർ അടിക്കണുള്ളൂ, ഇന്ന് വേണേൽ ഓരോന്നിനും ഓരോ കളർ വെച്ചൊക്കെ കൊടുക്കാം. ഫ്രണ്ട്സ് നമ്മളിതിൽ പെയിന്റും ഒക്കെ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ ഫുൾ ഫോമാണ്, ഇതിലേക്ക് മാറ്റി വെച്ചിരിക്കുകയാണ്. അപ്പൊ ഒന്നുകൂടി ക്ലാരിറ്റിയിൽ എല്ലാവർക്കും കാണാൻ വേണ്ടിയിട്ട് ഇതാണ് ഇപ്പോൾ ഗണപതി നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞ ഗണപതി. അപ്പൊ ഫ്രണ്ട്സ് ഇതാണ് നമ്മൾ ചെയ്ത ഗണപതി. അതിനെ പോലെ തന്നെ ഞാൻ ഒന്ന് ചെയ്താണ് ഇതിന്റെ ഇതിനിപ്പോ ഞാൻ തോന്നുന്ന കളറുകൾ വേണം. അതൊന്നും എന്റെ കയ്യിലിപ്പം സ്റ്റോക്ക് ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇതൊരു പുരാതന വസ്തുവിന്റെ ഒക്കെ ഒരു കളറ് ആ രീതിയിൽ കൊടുത്തത്. ഇത് അതിന്റെ ചെറിയ മോഡലാണ്, ഇതതിന്റെ വലുതും. ഇതൊക്കെയാണ് നമ്മൾ ചെയ്തത്.